നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ഉപാസനാമൂർത്തി, അതേപോലെ തന്നെ ഭാഗ്യദിനം, ഭാഗ്യസംഖ്യ എന്നിവയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ ഒരാളുടെ ഉപാസനാമൂർത്തിയെപ്പറ്റി പരിശോധിക്കാം. നക്ഷത്രവശാൽ ഏതൊക്കെയാണ് അവരുടെ ഉപാസനാമൂർത്തികൾ എന്നതിനെപ്പറ്റി ഒന്ന് പരിശോധിക്കാം. ഒരാളുടെ ജന്മസമയത്തെ ഗ്രഹനില പരിശോധിച്ച് അയാളുടെ ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതിന് ആചാര്യന്മാർ പല മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. 5-ാം ഭാവം നമ്മുടെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ തന്നെ 5-ാം ഭാവാധിപൻ, 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, അവിടേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം എന്നിവകളിൽ ഏറ്റവും ബലമുള്ള ഗ്രഹത്തിൻ്റെ ദേവതയെ ഉപാസിച്ചാൽ കഴിഞ്ഞ ജന്മത്തിനുള്ള പ്രായശ്ചിത്തം ആയി എന്നു കണക്കാക്കുന്നു. വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും ഈ വീഡിയോ പരമാവധി എത്തിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഗ്രഹത്തെ ആത്മകാരഗ്രഹം എന്ന് പറയുന്നു. ആഗ്രഹം അംശിച്ച് രാശിയുടെ 12-ാം ഭാവം സൂചന നൽകുന്ന ഗ്രഹത്തിൻ്റെ ദേവതയാണ് ഉപാസനാമൂർത്തി എന്ന നിർണയത്തിൽ നമുക്കെത്താൻ സാധിക്കും. ഇവിടെയും ഗ്രഹങ്ങളുടെ ബലാബലം നോക്കി വേണം ദേവതാ നിർണയം നടത്താൻ. എന്നാൽ ഇതൊന്നും കൂടാതെ തന്നെ ജന്മനക്ഷത്രങ്ങൾക്ക് ഓരോ ഉപാസനാമൂർത്തികളെ പറയപ്പെട്ടിരിക്കുന്നു. അവരവരുടെ ജന്മനക്ഷത്രം അനുസരിച്ച് ഉപാസനാമൂർത്തിയെ ഉപാസിക്കുന്നത് ജീവിത വിജയത്തിനും ആയുരാരോഗ്യത്തിനും അതേപോലെ ധനപരമായ പല നേട്ടങ്ങൾക്കും ഇത് വളരെ ഉത്തമമാണ്. ആദ്യമായി തന്നെ നമുക്ക് അശ്വതി നക്ഷത്രം പരിശോധിക്കാം. അശ്വതി നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ഗണപതിയാണ്. അതുപോലെ തന്നെ ഭരണി നക്ഷത്രത്തിൻ്റെ സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ദുർഗാദേവിയാണ്. അതേപോലെ തന്നെ രോഹിണി നക്ഷത്രത്തിൻ്റെ മഹാവിഷ്ണുവും അതുപോലെ ദുർഗാദേവിയുമാണ്. 2 ദേവതകളെ ഉപാസിക്കാവുന്നതാണ്. മകൈരത്തിൻ്റെ ധനത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയാണ്. തിരുവാതിര നക്ഷത്രത്തിന് നാഗദേവതകളാണ് അഥവാ സർപ്പങ്ങളാണ്. പുണർതത്തിന് ഭഗവാൻ ശ്രീരാമൻ തന്നെയാണ്. പൂയം നക്ഷത്രത്തിന് മഹാവിഷ്ണുവാണ് ദേവത. ആയില്യം നക്ഷത്രത്തിന് ശ്രീകൃഷ്ണനാണ് ദേവത. മകം നക്ഷത്രത്തിന് ഗണപതിയും പൂരം നക്ഷത്രത്തിന് ശിവനും ഉത്രം നക്ഷത്രത്തിന് ശാസ്താവും അത്തം നക്ഷത്രത്തിന് ഗണപതിയും ചിത്തിര നക്ഷത്രത്തിന് സുബ്രഹ്മണ്യനും ചോതി നക്ഷത്രത്തിന് ശ്രീ ഹനുമാനും വിശാഖം നക്ഷത്രത്തിന് ബ്രഹ്മാവും അനിഴം നക്ഷത്രത്തിന് സുബ്രഹ്മണ്യൻ ഭദ്രകാളി എന്നിവരുമാണ്. തൃക്കേട്ട നക്ഷത്രത്തിന് സുബ്രഹ്മണ്യൻ തന്നെയാണ്. മൂലം നക്ഷത്രത്തിൻ്റെ ഗണപതിയാണ്. അതുപോലെ തന്നെ പൂരാട നക്ഷത്രത്തിൻ്റെ ലക്ഷ്മി നാരായണനാണ്. ലക്ഷ്മിയും നാരായണനും കൂടി ചേർന്നതാണ്. ഉത്രാട നക്ഷത്രത്തിന് ശങ്കരനാരായണനാണ്. അതായത് ഭഗവാൻ ശിവനും മഹാവിഷ്ണുവും ഒന്നിച്ചു ചേർന്നതാണ് ശങ്കരനാരായണൻ. തിരുവോണ നക്ഷത്രത്തിന് മഹാവിഷ്ണു തന്നെയാണ്. അവിട്ട നക്ഷത്രത്തിന് സുബ്രഹ്മണ്യൻ ഭദ്രകാളി എന്നിവയാണ് ദേവതകൾ. ചതയ നക്ഷത്രത്തിന് നാഗദേവതകളാണ്. പൂരുരുട്ടായ നക്ഷത്രത്തിന് മഹാവിഷ്ണുവാണ് ദേവത. ഉത്രട്ടായ നക്ഷത്രത്തിന് ശ്രീരാമനാണ്. രേവതി നക്ഷത്രത്തിന് മഹാവിഷ്ണു മഹാലക്ഷ്മി എന്നിവരാണ് ദേവതകൾ. ഇനി നമുക്ക് ഓരോ നക്ഷത്രത്തിലും ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ ഒന്ന് പരിശോധിക്കാം. അശ്വതിക്ക് 7, 9 എന്നീ സംഖ്യകളാണ് ഭാഗ്യസംഖ്യകൾ. അതേപോലെ തന്നെ ഭരണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 9 ആണ്. അതുപോലെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ 1 ആണ്. രോഹിണി നക്ഷത്രത്തിൻ്റെത് 2, മകയിരം നക്ഷത്രത്തിന് 9, തിരുവാതിര നക്ഷത്രത്തിന് 4 ഭാഗ്യസംഖ്യയാണ്. പുണർന്ന നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ 3 ആണ്. പൂയം നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ 8 ആണ്. ആയില്യം നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ 5. അതേപോലെ മകം നക്ഷത്രത്തിൻ്റെ 7, പൂരം നക്ഷത്രത്തിന് 6, ഉത്രം നക്ഷത്രത്തിന് 1, അത്തം നക്ഷത്രത്തിന് 2, ചിത്തിര നക്ഷത്രത്തിന് 9, ചോതി നക്ഷത്രത്തിന് 4, വിശാഖം നക്ഷത്രത്തിന് 3, അനിഴം നക്ഷത്രത്തിന് 8, തൃക്കേട്ട നക്ഷത്രത്തിന് 5, മൂലം നക്ഷത്രത്തിന് 7 ആണ് ഭാഗ്യസംഖ്യ. പൂരാട നക്ഷത്രത്തിൻ്റെ 6, അതുപോലെ ഉത്രാട നക്ഷത്രത്തിൻ്റേത് 1, തിരുവോണ നക്ഷത്രത്തിൻ്റേത് 2, അവിട്ടത്തിന് 9, ചതയം നക്ഷത്രത്തിന് 4, പൂരുരുട്ടാതി നക്ഷത്രത്തിന് 4, ഉത്രട്ടാതി നക്ഷത്രത്തിന് 8, അവസാനമായി രേവതി നക്ഷത്രത്തിന് 5 ആണ് ഭാഗ്യസംഖ്യകളായി കണക്കാക്കുന്നത്. ഓരോ നക്ഷത്രത്തിലും ജനിച്ചവരുടെ ഭാഗ്യദിനങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ച ശേഷം നിർത്താം. അശ്വതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിനം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അതുപോലെ ഭരണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിനം ചൊവ്വയും വെള്ളിയുമാണ്. കാർത്തിക നക്ഷത്രത്തിന് ഞായറും, രോഹിണി നക്ഷത്രത്തിന് തിങ്കളും, മകയിരം നക്ഷത്രത്തിന് ചൊവ്വയും, തിരുവാതിര നക്ഷത്രത്തിന് വെള്ളിയും, പുണർന്ന നക്ഷത്രത്തിന് വ്യാഴാഴ്ചയും, പൂയം നക്ഷത്രത്തിന് ശനിയാഴ്ചയും, ആയില്യം നക്ഷത്രത്തിന് ബുധനാഴ്ചയും, മകം നക്ഷത്രത്തിന് വെള്ളിയാഴ്ചയും, പൂരം നക്ഷത്രത്തിന് വെള്ളിയാഴ്ചയാണ്, ഉത്രം നക്ഷത്രത്തിന് ഞായറാഴ്ചയാണ്, അതേപോലെ അത്തം നക്ഷത്രത്തിന് തിങ്കളാഴ്ചയാണ്, ചിത്തിര നക്ഷത്രത്തിന് ചൊവ്വാഴ്ചയാണ്, ചോതി നക്ഷത്രത്തിൻ്റെ വെള്ളിയാഴ്ചയാണ് ഭാഗ്യദിനം, വിശാഖം നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിനം വ്യാഴമാണ്, അനിഴം നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിനം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്, അതുപോലെ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിനം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്, അതുപോലെ മൂലം നക്ഷത്രത്തിൻ്റെ വെള്ളിയാഴ്ചയും പൂരാടം നക്ഷത്രത്തിൻ്റെയും വെള്ളിയാഴ്ചയാണ്, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഞായറാഴ്ചയാണ്, തിരുവോണം നക്ഷത്രത്തിൻ്റെ തിങ്കളാഴ്ചയാണ്, അവിട്ടം നക്ഷത്രത്തിൻ്റെ ചൊവ്വയാണ്, ചതയം നക്ഷത്രത്തിന് വെള്ളിയാഴ്ചയും, പൂരുരുട്ടാതി നക്ഷത്രത്തിന് വ്യാഴാഴ്ചയും, ഉത്രട്ടാതി നക്ഷത്രത്തിന് ശനിയാഴ്ചയും, അവസാനമായി രേവതി നക്ഷത്രത്തിന് ബുധനാഴ്ചയുമാണ് ഭാഗ്യദിനങ്ങളായി കണക്കാക്കിയിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ ദിവസേനയുള്ള പ്രാർത്ഥനകളിലോ ഇൻ്റർവ്യൂവിനോ മറ്റോ പോവുകയാണെങ്കിലോ ജോലിക്കും മറ്റും ജോയിൻ ചെയ്യുകയാണെങ്കിലോ ഈ ഭാഗ്യദിനവും ഭാഗ്യസംഖ്യയും അതുപോലെ ഭാഗ്യദേവതയും ഉപാസിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠവും ആ കാര്യങ്ങളെല്ലാം വിഘ്നം കൂടാതെ നടക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതും ആയിരിക്കും. ദിവസേനയുള്ള പ്രാർത്ഥനയിൽ അവരവരുടെ നക്ഷത്രത്തിന് അനുസരിച്ച് ഉള്ള ദേവതകളെ ഉപാസിക്കുന്നത് സർവകാര്യ വിജയത്തിനും അതുപോലെ തന്നെ സകല സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനും സഹായകരമായിരിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വിഷയം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.